പായസം റോഡിലൊഴുക്കി പ്രതിഷേധിച്ച് കൽപ്പറ്റ സ്വദേശി റഫീഖ് ഇന്ന് രാവിലെ മുട്ടിൽ ചോള മോട്ടോർ സ്റ്റോറൂമിന് മുൻപിലായിരുന്നു പായസമൊഴുക്കി പ്രതിഷേധിച്ചത്. ഒരു മാസം മുൻപ് വാങ്ങിയ ഓട്ടോറിക്ഷ കേടായതിനെ തുടർന്ന് നന്നാക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഷോറൂമിന് മുൻപിൽ പായസം ഒഴിച്ചു കളഞ്ഞ പ്രതിഷേധം. പായസം വിറ്റ് ഉപജീവനം നടത്തുന്നയാളാണ് റഫീഖ്. പായസം വിറ്റാണ് റഫീഖ് തന്റെ ഉപജീവനം നടത്തി വന്നിരുന്നത്. ആദ്യം ബൈക്കും പിന്നീട് ചാരിറ്റി പ്രവർത്തകന്റെ കനിവ് മൂലം ഓട്ടോറിക്ഷയും വാങ്ങി. മുട്ടിൽ ചോള മോട്ടോഴ്സിന്റെ ഷോറൂമിൽ നിന്നാണ് മഹീന്ദ്രയുടെ ഓട്ടോറിക്ഷ വാങ്ങിയത്. വാങ്ങി മാസങ്ങൾ കഴിയും മുമ്പേ ഓട്ടോ കേടായി. റിപ്പയറിങ്ങിനായി ഓരോ തവണ ചെല്ലുമ്പോഴും ഷോറൂമിൽ നിന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ പായസ കച്ചവടത്തിലേക്ക് ഇറങ്ങി. 5 മാസമായി കാണും. ഇതിനു മുമ്പ് ബൈക്കിലായിരുന്നു. ഈ ബൈക്കിൽ കൊണ്ടുപോകുന്ന വിഷമം കണ്ടിട്ട് ഒരു ചാരിറ്റി ഒക്കെ പ്രവർത്തകനായ ഒരാൾ സ്പോൺസർ ചെയ്ത വണ്ടിയാണ്. അപ്പം ജീവിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പം ജീവിക്കാൻ നിരുത്സാഹപ്പെടുത്തിയാണ് ഇത്തരം കമ്പനികൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് വാഹനമെത്തിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഷോറൂമിലെത്തിയിട്ടും സമയത്ത് നന്നാക്കി കൊടുക്കാത്തത് മൂലം പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് പായസം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മുണ്ടേരി മലവയൽ സ്വദേശി റഫീഖ് ഷോറൂമിന് മുൻപിൽ പായസമൊഴിച്ച് തന്റെ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ മുട്ടിൽ.